ഹലോ നമസ്കാരം. നല്ല ഒന്നാം തരം പോർക്ക് കിട്ടിയിട്ടുണ്ടേ. നമ്മുടെ സ്വന്തം പുകയില്ലാത്ത അടുപ്പിൽ ആ നെയ്കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉരുക്കി നല്ല നാടൻ ശൈലിയിൽ നമുക്കൊന്ന് കറി വെച്ചിങ്ങെടുക്കാം. അടുപ്പിൽ തീയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ആ തൊലിയുടെ ഭാഗം, അതായത് നെയ്യ് കൂടുതലുള്ള ആ ഭാഗം നമുക്കൊന്ന് ഉരുക്കി ഇങ്ങെടുക്കണം. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അങ്കമാലി ഭാഗത്താണല്ലോ ഏറ്റവും കൂടുതൽ പോർക്ക് അല്ലെങ്കിൽ പന്നി കിട്ടുന്നത്. അവിടുത്തെ ഉള്ളവർക്ക് കറി വെക്കുമ്പോൾ ഇങ്ങനെ ഉരുക്കുന്ന പരിപാടി ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ വെക്കുമ്പോൾ, അതായത് നമ്മുടെ പത്തനംതിട്ട ഭാഗത്തൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഉരുക്കിയൊക്കെയാണ് കറി വെക്കുന്നത്. ഉരുക്കുന്നതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയേക്കല്ലേ. മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ സംഭവമൊക്കെ ഏകദേശമൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ഉരുകുമ്പോൾ കണ്ട എന്തോരം നെയ്യ് അതിൽ നിന്ന് വരുന്നതെന്ന് നോക്കിയേ. അപ്പോൾ നല്ലപോലെ ഇതൊക്കെ ഒന്ന് ഉരുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ നെയ്യ് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് വാക്കൊക്കെ ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് എടുക്കാം. ഉരുക്കലൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ പീസൊക്കെ നല്ലപോലെ ഇങ്ങോട്ട് ചുരുങ്ങി ഒരു പഞ്ഞിക്കെട്ട് പോലായിട്ടുണ്ട്. ഇപ്പം ആ നെയ്യൊക്കെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ട് ചൂടാകാൻ വെക്കണം. അങ്ങോട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിയാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചേക്കാം. തേങ്ങാക്കത്തൊക്കെ നല്ല നീളത്തിൽ ഇങ്ങനെ അവിടെ കീറി കീറണം. പിന്നെ നമുക്കറിയാവുന്നതിൻ്റെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ കുറച്ചൊന്ന് ചതച്ച് വെച്ചതും ഒക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്ത് കോരി ഇങ്ങോട്ട് മാറ്റിയേക്കാം. പിന്നീട് നമുക്ക് എണ്ണ ഇങ്ങോട്ട് ചൂടായി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ച് ഇങ്ങെടുത്തേക്കാം. വിറകടുപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ ഗ്യാസ് അടുപ്പ് വെക്കുന്നതിനെക്കാട്ടിലും അടുക്കളയൊക്കെ നിറഞ്ഞ് ആ പുകയും എല്ലാം കൂടെ ചേർന്ന് സെറ്റപ്പ് മണമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് നല്ലപോലെ വയറ്റാം. സവാള നല്ല കുനുകുനാന്നറിയാതെ ഇച്ചിരി വലുപ്പത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചേർച്ചയായിരിക്കും പന്നിക്കറിക്ക്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർക്കാം. നമുക്കിതിനകത്ത് വേണ്ട പൊടികൾ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുറച്ച് കായം, ഇത്രയും സംഭവം ആവശ്യത്തിന് നല്ലപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നുണ്ടെങ്കിൽ നല്ലപോലെ വരട്ടി ഇങ്ങെടുക്കണം. അപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒരു സെറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് വേണം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഇറച്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. ഉരുക്കി വെച്ചതല്ല, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇറച്ചി മാത്രമായിട്ടുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. നല്ലപോലെ കുഴഞ്ഞൊരു പരുവായി കഴിയുമ്പോൾ വേണം നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ആ തേങ്ങാക്കൊത്തും ഉരുക്കിയെടുത്തിരുന്ന ആ നെയ്യുടെ ഭാഗവും എല്ലാം കൂടെ ചേർത്തിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. വെള്ളം വെച്ചിട്ട് കീറി നിന്നോട്ട്, കാരണം പന്നി നല്ലപോലെ വെന്ത് വരണം, എങ്കിൽ മാത്രമേ ആ ടേസ്റ്റും അതിൻ്റെ ഗുണവും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പാത്രം അങ്ങോട്ട് അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ നീ ഒന്നുകൂടെ ഒന്ന് ഇളക്കണം. എന്നിട്ട് വേണം അടച്ചങ്ങോട്ട് വെച്ചിട്ട് നല്ല ചെറിയ തീയിലിരുന്നിട്ട് അതിനെ അങ്ങനെ അങ്ങ് വേവിക്കണം. കുറച്ച് അധിക സമയം ഇട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഇറച്ചി, അതിപ്പം ബീഫാണെങ്കിലും പോർക്കാണെങ്കിലും, അതിനൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ പോർക്ക് ഇവിടെ ചെറിയ തീയിൽ വെന്തോണ്ടിരിക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയേക്കണം. വിറകടുപ്പാണേ, ഗ്യാസ് അടുപ്പാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഉറപ്പിക്കായിരുന്നു. വിറകടുപ്പായതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിക്കണം അടി വല്ലതും കയറി പിടിക്കുന്നുണ്ടോയെന്ന്. ഇപ്പോൾ നമ്മുടെ സമയം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ചെറിയൊരു കടുക് വറക്കലും കൂടെ ഉണ്ട്. കടുകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് തിളച്ച് വന്നിരിക്കുന്ന കറിയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ചങ്ങോട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് മൂടി ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതെ സംഭവം നേണ്ട ഇതുപോലെ ഇരിക്കും. ഇതെ ഇപ്പം കറിയൊക്കെ നല്ലപോലെ കുറുകി നല്ല പാത്രത്തിലോട്ട് വിളമ്പേണ്ട പാകത്തിനായിട്ടുണ്ട്. കുറച്ച് കപ്പയോ അല്ലെങ്കിൽ പൊറോട്ടയോ ചപ്പാത്തിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ചോ, സംഭവം അങ്ങോട്ട് വിളമ്പേണ്ട താമസം സാധനം തീർന്നിരിക്കും. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.